ട്രാക്കറിന്റെ മിത സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സുധീർ മിശ്ര ഡയറക്ട് ചെയ്തിട്ടുള്ള ദി ഹോസ്റ്റേജസ് എന്ന് പറയുന്ന സീരീസിന്റെ സീസൺ 2 ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ ഹോട്ട്സ് ഞാൻ പറയാം. അപ്പം നമുക്ക് പ്ലോട്ടിൽ നിന്ന് ആദ്യം തുടങ്ങാം. അതായത് സീസൺ 1 അവസാനിപ്പിച്ചിരുന്നത് മുതൽക്കാണ് ഈ ഒരു സീരീസ് ആരംഭിക്കുന്നത്. എന്നുവെച്ചാൽ അതിലെ എല്ലാ ക്യാരക്ടേഴ്സൊന്നും വരുന്നില്ല. ഇപ്പോൾ മീരാനന്ദിൻ്റെ ഫാമിലി ഒന്നും ഈ ഒരു സീരീസിൽ വരുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് റോണിത് റോയ് അവതരിപ്പിക്കുന്ന പൃഥ്വി സിംഗ് മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഫാമിലിയും പിന്നെ ബാക്കിയുള്ള കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ സീസൺ 2 വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് പുതിയ കുറേ ക്യാരക്ടേഴ്സൊക്കെ ഈ ഒരു സീരീസിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് സീസൺ 2 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോസിറ്റീവ്സ് നിന്ന് ആദ്യം പറയാം. നമ്പർ 1, റോണിത് റോയ് തന്നെയാണ് ഈ ഒരു സീരീസിൻ്റെ വല്ലാത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ഈ ഒരു സീരീസിൽ നല്ലൊരു പെർഫോമൻസ് ആയിട്ടും വന്നിട്ടുണ്ട്. കാരണം ഞാൻ അദ്ദേഹത്തിനെ പൊതുവെ കുറേ ബോളിവുഡ് ഫിലിംസിലൊക്കെ കാണുമ്പം എല്ലാത്തിലും ഒരു ആസ്ഥാന വില്ലൻ അല്ലെങ്കിൽ അങ്ങനെ നായകൻ്റെ കൈകൊണ്ട് തീരാള അത്രയും ടിപ്പിക്കൽ വില്ലൻ റോളുകളാണ് അദ്ദേഹത്തിന് കൊടുക്കാറുള്ളത്. അപൂർവമായിട്ടുള്ള ചില ഫിലിംസിൽ മാത്രമേ നല്ല ക്യാരക്ടേഴ്സൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഈ സീരീസിൽ നല്ല കാര്യമായ റോൾ കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും പിന്നെ ആ ഒരു ക്യാരക്ടറിനെ ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്റ്റൈലും സംഭവങ്ങളൊക്കെ കണ്ടിരിക്കാൻ രസമാണ്. കാരണം അത്ര അടിപൊളിയായിട്ട് അദ്ദേഹം പെർഫോം ചെയ്യുന്നത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് സീരീസിൽ മൊത്തമായിട്ട് എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സീരീസിനെ മൊത്തമായിട്ട് പിടിച്ചു നിർത്തുന്നൊരു കാര്യം എന്ന് പറഞ്ഞു. നമ്പർ 2, ഇതിൽ കുറേ അധികം സസ്പെൻസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മുകളിലേക്കുള്ള സസ്പെൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ പ്രതീക്ഷിക്കില്ല ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സീരീസിൽ സസ്പെൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്പർ 3, ആദ്യത്തെ 4 എപ്പിസോഡ് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിരുന്നു. ആദ്യത്തെ 4 എപ്പിസോഡിലൊക്കെ കൊണ്ടുവരുന്നൊരു ത്രില്ലും കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. അവിടെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സീരീസ് കണ്ടിരിക്കാൻ തോന്നിയിരുന്നു. അത്രയും ത്രില്ലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ 4 എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞാൽ സീസൺ 1-നേക്കാളും ബെറ്റർ ആയിട്ടും കൊണ്ടുപോയിട്ടുണ്ട്. നൈസ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടിരുന്നു. ഈ സീരീസിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്പർ 1, സ്ക്രിപ്റ്റിംഗ് ആണ്. സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബയാസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആദ്യം 4 എപ്പിസോഡൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ട് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം വരുന്നൊരു എപ്പിസോഡുണ്ടല്ലോ, അതായത് പിന്നീട് വരുന്ന 8 എപ്പിസോഡ്, അതെടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് ഫുള്ള് പ്രശ്നമാണ്. കാരണം വെളിച്ച് നീട്ടി അങ്ങോട്ടാണ്ട് കുളമാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 6.5 മണിക്കൂറാണ്. പക്ഷേ അത്രയൊന്നും ലെങ്ത്തി ഒരു സീരീസിൻ്റെ കൊണ്ടുവന്ന കഥയ്ക്ക് വെച്ചിട്ട് വേണ്ടതില്ല. കാരണം ഒരു 4.5 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറുകൊണ്ടോ അവസാനിപ്പിക്കാവുന്നൊരു സീരീസാണ്. പക്ഷേ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ട് നല്ല രീതിയിൽ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ആൻഡ് അവിടൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു, നല്ല ലാഗടിച്ചിരുന്നു. 4 എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ അവിടെവിടൊക്കെ ആയിട്ട് ഫുള്ള് പ്രശ്നങ്ങളാണ്. ലാഗടിച്ചിട്ടൊരു പരിഭവം. നമ്പർ 2, ഇതിൽ കുറേ അധികം ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ ആവശ്യത്തിനുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, അനാവശ്യമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെ കുറേ അധികം ക്യാരക്ടേഴ്സ് വരുമ്പോൾ അവരുടെ ഒരു സ്പേസിങ്ങിൽ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ആ ക്യാരക്ടേഴ്സിനൊക്കെ കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ് അവിടെ മൊത്തമായിട്ട് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ റോണിത് റോയ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ ഫാമിലിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് എന്നാലും ഈ ഒരു സീരീസിൽ ചെയ്യാൻ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് സ്പേസ് ഉണ്ട്. എന്നുവെച്ചാൽ സീസൺ 1 കണ്ടപോലത്തെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. പക്ഷേ അഡീഷണലായിട്ട് പുതിയ ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ പലയിടത്തും വലിച്ച് നീട്ടിയിട്ട് കുറേ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർക്കൊരു കാര്യമായ റോളും ഇല്ല, എന്നാൽ അതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാർ കാസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് കഥയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടേഴ്സിനോ അത്ര വലിയ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നും ഇല്ല. എന്നുവെച്ചാൽ വാരി വലിച്ചിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. ആൻഡ് സ്പേസിങ് പ്രശ്നമാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോലും ഒന്നും പറ്റുന്നില്ല. ക്യാരക്ടർ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന സാധനം തന്നെ ഭയങ്കര പ്രശ്നമാണ്. എന്നുവെച്ചാൽ ആർക്കും അങ്ങനെ അത്ര വലിയൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല. കാരണം ഇങ്ങനെ കുറേ അധികം ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമിങ് കൊടുത്തിട്ട് പിന്നെ അവർ പിന്നെ എപ്പോഴും വരാൻ നമുക്കൊരു പെടുത്തുണ്ടാവില്ല. അമ്മാതിരി ലോങ് ഡിസ്റ്റൻസിലാണ് പിന്നീട് വരുന്നത്. അപ്പോൾ അത്രയധികം പ്രശ്നങ്ങളും കാര്യങ്ങളുമുണ്ട്. നമ്പർ 3, ഈ സീരീസിൽ കുറേ അധികം ലൂഫോൾസും കുറേ കൺഫ്യൂഷൻസും ഉണ്ട്. അതായത് ഇതിൻ്റെ സ്റ്റോറിയെ പറ്റിയിട്ടാണ്. സ്റ്റോറിയുടെ കേസിൽ കുറേ അധികം ലൂഫോൾസും പിന്നെ കുറേ കൺഫ്യൂഷൻസും ഉണ്ട്. മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സ്റ്റോറിയാണ്. കാരണം നമ്മൾ സീസൺ 1 കണ്ട പോലത്തെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇല്ല. അത് എന്ന് വെച്ചാൽ സീസൺ 1 ഒരു കണ്ടിന്യൂഷനാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ്, അതായത് അതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പം മീരാനന്ദിൻ്റെ ഫാമിലി കൊണ്ട് അവരില്ല എന്ന് മാത്രമുള്ളൂ. പക്ഷേ അവിടുന്ന് ഭയങ്കര സംഭവമായിട്ട് തോന്നിപ്പിക്കുന്നൊരു സ്റ്റോറി കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ഇവർ കുറേ അധികം സസ്പെൻസൊക്കെ കൊണ്ടുവരുമ്പോൾ ആ സസ്പെൻസൊക്കെ നല്ലതായിരുന്നെങ്കിലും അതിന് കൊടുക്കുന്നൊരു എക്സ്പ്ലനേഷൻ
അത് പ്രശ്നമാണ്. കാരണം അതിൽ കുറേ അധികം ലോ ഫോൾസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ അധികം ലോ ഫോൾസ് വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂസ്ഡായിട്ട് കിളി പറക്കും. ഒന്നും കാര്യമായിട്ട് അങ്ങോട്ട് കത്തില്ല. എന്നു വെച്ചാൽ ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറിനെ കുറിച്ച് ആലോചിക്കാൻ നോക്കുമ്പോൾ മൊത്തമായിട്ട് പ്രശ്നമാണ്. കാരണം നമുക്ക് മിസ്സായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സീരീസ് എടുത്ത് നോക്കിയേക്കാറുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ എക്സിക്യൂഷൻ വൈസ് അങ്ങനെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു സാഹോ ഫിലിം ചെയ്തു വെച്ച പോലെയാണ്. അടിപൊളി സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എക്സിക്യൂഷനും എല്ലാ കാര്യങ്ങൾക്കും കൊടുക്കുന്നൊരു പ്ലേസ്മെൻറ്റും സംഭവങ്ങളൊക്കെ ഫുള്ള് വിഷയമാണ്. അതാണ് ഈ ഒരു സീരീസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ പറയുമ്പോൾ സീസൺ വണ്ണിൻ്റെ അത്രക്കൊന്നും ഈ ഒരു സീസൺ ടു വന്നിട്ടില്ല. ഹോസ്റ്റേജസിൻ്റെ ആ ഒരു ലെവൽ, അതായത് സീസൺ വണ്ണ് കണ്ടിട്ടുണ്ടായിരുന്ന നമുക്ക് ആ ഒരു ഇഷ്ടം സംഭവങ്ങളൊക്കെ സീസൺ ടു കൊണ്ട് നശിപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ സീസൺ വണ്ണിനേക്കാളും അടിപൊളിയാക്കാൻ പറ്റുന്നൊരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എക്സിക്യൂഷൻ വൈസ് കയ്യിൽ നിന്ന് പോയൊരു സീരീസാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇങ്ങനെ കുളമാക്കി വെക്കണമായിരുന്നെങ്കിൽ സീസൺ ടുവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആൻഡ് ഈ ഒരു സീരീസിനെ കുറിച്ചിട്ട് മൊത്തം മറ്റൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് സീസൺ ടു കണ്ടിട്ടുള്ള പലരും എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മണി ഹൈസ്റ്റിൽ നിന്ന് കോപ്പി അടിച്ചാന്ന് പറഞ്ഞിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയൊന്നുമല്ല. അതായത് ഹോസ്റ്റേജസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ഒരു ഫോറിൻ സീരീസിൻ്റെ ഒരു റീമേക്കാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അറിയാണ്ട് ഈ ഒരു സീരീസ് പോയി കാണുന്ന മണി ഹൈസ്റ്റിൻ്റെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അങ്ങനെ സിമിലർ ആയിട്ട് തിന്നിട്ടിരിക്കുന്ന കുറേ മേക്കിംഗ് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പക്ഷേ ഇത് മണി ഹൈസ്റ്റിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുള്ള ഒന്നല്ല. ആൻഡ് അത് പറഞ്ഞിട്ട് കുറേ പേര് ഇതിനെ ഡീഗ്രേഡ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ഐ എം ഡി റേറ്റിംഗ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കുറേ അധികം ഡീഗ്രേഡിങ് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആൻഡ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ കോപ്പിയുടെ ഒന്നല്ല. അപ്പോൾ ഹോസ്റ്റേജസ് എന്ന് പറയുന്ന സീരീസിൻ്റെ ഒരു റീമേക്കാണ്, അത്രയും പറയാനുള്ളത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ വലിയ സംഭവം ഒന്നല്ല. സീസൺ വണ്ണ് തന്നെയാണ് നൈസായിട്ടുള്ളത്. അതിൽ നിന്ന് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. ഇതിൻ്റെ ഒരു ആവശ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കാം. ഞാൻ നിർബന്ധിപ്പിക്കില്ല. സീസൺ ടു കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം, അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.